ആവശ്യത്തിനും അനാവശ്യത്തിനും മരുന്നുകൾ കഴിക്കുന്നവർ സൂക്ഷിക്കുക. ഹായ്, ഹെൽത്തി കേരളയിലേക്ക് സ്വാഗതം. അസുഖം മാറാൻ ആവശ്യത്തിനും അനാവശ്യമായി മരുന്നുകൾ ഉപയോഗിക്കുന്നവരാണ് നിങ്ങളിൽ ഭൂരിപക്ഷവും. ഇത് ചിലപ്പോഴൊക്കെ അത്യാവശ്യമാണ് താനും. എന്നാൽ വിദഗ്ധനായ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ ചിലപ്പോഴെങ്കിലും നാം മരുന്നുകൾ കഴിക്കാറുണ്ട്. ഇത് ആരോഗ്യത്തിന് ഏറെ ദോഷകരമാണെന്നാണ് ഡോക്ടർമാർ ചൂണ്ടിക്കാണിക്കുന്നത്. അവ എന്തെല്ലാമാണെന്നറിയാൻ ഈ വീഡിയോ കാണാം. ഉറക്കത്തിനായി സ്ലീപ്പിംഗ് പിൽസിനെ ആശ്രയിക്കുന്ന ഒരു വിഭാഗം നിങ്ങൾക്കിടയിലുണ്ട് എങ്കിൽ അവർ കരുതിയിരിക്കുക. ഒരു തവണ ഈ ശീലത്തിന് അടിമപ്പെട്ടാൽ പിന്നീട് മാറ്റാനും ബുദ്ധിമുട്ടാകും. ഉറക്ക ഗുളിക തലച്ചോറിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നു എന്നതാണ് പ്രധാന ദോഷം. ഡിപ്രഷൻ പോലുള്ള പ്രശ്നങ്ങളും സ്ലീപ്പിംഗ് പിൽസ് വരുത്തിവെക്കുന്നുണ്ട്. ഗ്യാസ്, എസിഡിറ്റി എന്നിവ മാറാൻ സിറപ്പ് ഉപയോഗിക്കുന്നത് ശീലമാക്കിയവരുണ്ട്. ഇത് ദഹന വ്യവസ്ഥയെ ബാധിക്കുന്ന ഒന്നാണ്. ഇത്തരം മരുന്ന് ഭക്ഷണത്തിൽ നിന്നും പോഷകങ്ങൾ ശരീരം വലിച്ചെടുക്കുന്നതിനെ ബാധിക്കുന്നു. പെപ്റ്റിക് അൾസർ, പൈൽസ്, കിഡ്നി സ്റ്റോൺ തുടങ്ങിയവ ഇത്തരം മരുന്നുകൾ ഉണ്ടാക്കുന്നുണ്ടെന്നും ഡോക്ടർമാർ നടത്തിയ പഠനം തെളിയിക്കുന്നു. കുട്ടികൾക്ക് കോൾഡ്, ചുമ എന്നിവയ്ക്കായി നൽകുന്ന മരുന്നുകൾ ലങ്സിനെ ബാധിക്കുന്നു. അളവ് കൂടുതലായാൽ ഇത്തരം മരുന്നുകൾ കുട്ടികളിൽ മരണത്തിന് പോലും കാരണമായേക്കാം. തലവേദന വന്നാൽ ഉടൻ ഗുളിക കഴിക്കുന്ന ശീലം പലർക്കുമുണ്ട്. ഡിപ്രഷനായി കഴിക്കുന്ന ഗുളികകൾ ആരോഗ്യത്തിന് ദോഷം ചെയ്യുന്നവയാണ്. ഇവ തലച്ചോറിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നു. ഇവ സെറോട്ടോണിൻ, ഗ്ലൂക്കോസ് തോതുകൾ ഉയർത്തും. ഇത് കാരണം ശരീരം തടിക്കുവാനും ഇടവരും. പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇത് വഴിവെക്കും. തൊട്ടതിനും പിടിച്ചതിനും ആന്റിബയോട്ടിക്സുകൾ തട്ടിവിടുന്നവർ ക്ഷണിച്ചു വരുന്നത് മാറാരോഗങ്ങളാണ്. അത്യാവശ്യമെങ്കിൽ മാത്രം മരുന്നുകൾ ഉപയോഗിക്കുക എന്ന ഉപദേശം വിദഗ്ധർ നൽകുന്നു. വിഷാദ രോഗങ്ങൾ കുറയ്ക്കുവാൻ ഉപയോഗിക്കുന്ന മരുന്നുകളിൽ അപകട സാധ്യത കൂടുതലെന്നാണ് ഗവേഷകരുടെ മുന്നറിയിപ്പ്. രോഗികളിൽ നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യങ്ങളെ കുറിച്ച് ഗവേഷകർ മുന്നറിയിപ്പ് പങ്കുവച്ചത്. ഇതിൽ 33% മരുന്ന് ഉപയോഗിച്ചവരിൽ അപകട സാധ്യത കണ്ടെത്തിയത്. 14% വരുന്ന രോഗികളുടെ ഹൃദയത്തെയും രക്തധമനികളെയും ഗുരുതരമായി ബാധിക്കുന്ന രോഗങ്ങളാണ് ഗവേഷണത്തിൽ കണ്ടെത്തിയത്. ഇതിൽ പ്രധാനമായി വരുന്നതാണ് ഹൃദയാഘാതം. തലച്ചോറിലെ സെറോട്ടോണിനെ കാര്യമായി ബാധിക്കുന്ന സ്ഥിതിയും ഉണ്ടാകും. ഓൺലൈനിൽ വിൽക്കുന്ന ശരീരത്തിന് ശക്തി കൂട്ടാനുള്ള ചില മരുന്നുകൾ, അനിയന്ത്രിതമായ ആരോഗ്യ പ്രശ്നങ്ങൾ, വിഷാദ രോഗങ്ങൾ, പുരുഷന്മാർക്ക് സിന്തറ്റിക് ഹോർമോൺ കൂടുക തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. കരൾ, കിഡ്നി എന്നിവയ്ക്ക് ഗുരുതരമായ തകരാറും ഇവ സൃഷ്ടിക്കുമെന്നാണ് പറയുന്നത്. ജീവന് തന്നെ ഭീഷണിയാവുന്ന തരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നവർ സൂക്ഷിക്കുക. പല ഉൽപ്പന്നങ്ങളിലും കൃത്രിമ പുരുഷ ഹോർമോണുകൾ വർദ്ധിപ്പിക്കുന്നതിനായി വിഷവസ്തുക്കളോ ഉത്തേജക മരുന്നുകളോ അടങ്ങിയിരിക്കുന്നു. ഈ പദാർത്ഥങ്ങൾ തുടർച്ചയായി ഉപയോഗിക്കുന്നത് അപകടകരവും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും കരൾ രോഗങ്ങളും മരണത്തിനു വരെയും കാരണമാകാം.